ഗാന്ധിസം എന്നൊന്നില്ല. എൻ്റെ കാലശേഷം അങ്ങനെയൊന്ന് അവശേഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. ഏതെങ്കിലും ഒരു പുതിയ തത്വമോ സിദ്ധാന്തമോ ആവിഷ്കരിച്ചുവെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. സനാതനങ്ങളായ സത്യങ്ങളെ ദൈനംദിന ജീവിതത്തിലും പ്രശ്നങ്ങളിലും എൻ്റേതായ മാർഗങ്ങളിൽ പ്രയോഗിച്ച് നോക്കാൻ ശ്രമിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹരിജൻ മാസികയിൽ 1936 മാർച്ച് 28 മഹാത്മാഗാന്ധി എഴുതിയ കുറിപ്പിൽ നിന്നുള്ള ഭാഗമാണ് ഞാൻ ഉദ്ധരിച്ചത്. നമ്മുടെ മുമ്പിലുള്ളത് മഹാത്മാഗാന്ധി 100 വർഷങ്ങൾ എന്ന പുസ്തകമാണ്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിചക്ഷണനും മികച്ച അധ്യാപകനും ഒക്കെയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എഡിറ്റ് ചെയ്ത പുസ്തകമാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ പുസ്തകത്തിലെ ലേഖകരുടെ പേരുകൾ കേട്ടാൽ വീണ്ടും നമ്മൾ അത്ഭുതപ്പെടും. സ്വന്തം മേഖലകളിൽ നിതാന്തമായ മുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളാണ് 100 വരുന്ന ലേഖകർ. അതിൽ സക്കീർ ഹുസൈനും ജഗജീവൻ റാമും മുൽക്കരാജ് ആനന്ദും സുജേത കൃപാലിനിയും ജെ ബി കൃപാലിനിയും മൗണ്ട് ബാറ്റൺ പ്രഭുവും സുശീല നയ്യാരും സി രാജഗോപാലാചാര്യയും ബി ശിവറാവുവും സ്വാമി രംഗനാഥാനന്ദയും മിഖായൽ ഷോളോഹോവിനെ പോലെയുള്ള അതിപ്രശസ്തനായ റഷ്യൻ സാഹിത്യകാരനും സോഫിയ വാഡിയ ഹരോൾഡ് വിൽസൺ തുടങ്ങിയ ആളുകളും ഒക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ആ ഒരു വൈവിധ്യവും അതിൻ്റെ ഒരു മഹത്വവും. 1969 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മശതവാർഷികം. 1948 ജനുവരി 30 ഒരു ഘാതകൻ്റെ കയ്യാൽ അദ്ദേഹം മരണമടഞ്ഞതിന് 20+ വർഷങ്ങൾക്ക് ശേഷം. അദ്ദേഹത്തിൻ്റെ ജീവിതവും ചിന്തയും ഇന്ത്യയിലും ലോകത്തിലും ചെലുത്തിയ പ്രേരണയെപ്പറ്റി പരിഗണിക്കുവാൻ ഈ സന്ദർഭം നമുക്ക് അവസരം തരുന്നു എന്ന് അവതാരികയിൽ ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്നു. ഈ വിഷയത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകരിൽ ചിലരും നമ്മുടെ കാലത്തെ സമുന്നത ചിന്തകന്മാരും പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ സമാഹരിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം തുടരുന്നു. ഗാന്ധി ഒരു വിപ്ലവകാരിയായ ചിന്തകനായിരുന്നു. മനുഷ്യപ്രകൃതിയിൽ സുപ്രധാനമായ ഒരു പരിവർത്തനം വരുത്താൻ അദ്ദേഹം യത്നിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇനി വരാനിരിക്കുന്ന ഒരു യുഗത്തിൻ്റേതാണ്. അസ്തമിച്ചുകൊണ്ടിരിക്കുന്നതും അസ്തമിക്കേണ്ടതുമായ ഒരു യുഗത്തിൻ്റേതല്ല. നിലവിലിരിക്കുന്ന കാര്യങ്ങൾ അതേപടി സ്വീകരിക്കുകയല്ല നാം ചെയ്യേണ്ടത്. പ്രത്യുത ഭാവിക്ക് ഒരു പുതിയ ഉദ്ദേശവും ലക്ഷ്യവും നൽകുകയാണ്. ഉദ്ദേശത്തിൻ്റെ തീവ്രതയിൽ നിന്നാണ് കർമ്മവിമുഖതയിലോ ഉദാസീനതയിലോ നിന്നല്ല വിപ്ലവങ്ങൾ ഉയരുന്നതെന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർക്കുന്നു. ജീവിതത്തിൻ്റെ അന്തിമഘട്ടത്തിൽ ഏകാഗ്രിയും നിരാശനുമായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഘാതകൻ്റെ വെടിയുണ്ട തൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അഗാധമായ മോഹഭംഗം അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ പ്രവേശിച്ചുവെന്നും രാധാകൃഷ്ണൻ പറയുന്നു. അതിനദ്ദേഹം ഉദാഹരിക്കുന്നത് ഒക്ടോബർ 2, 1947 തൻ്റെ അവസാനത്തെ ജന്മദിനത്തിൽ മംഗളാശംസകൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് അനുമോദനങ്ങൾ എങ്ങനെ സംഗതമാകും, അനുശോചനങ്ങൾ എന്ന് പറയുന്നതാവും കൂടുതൽ ഉചിതം. എൻ്റെ ഹൃദയത്തിൽ തീവ്രവേദനയല്ലാതെ മറ്റൊന്നുമില്ല. ഇങ്ങനെ വികാരഭരിതമായ ഒരു അവതാരികയിലൂടെ കടന്നുപോയി ലേഖകരിലേക്ക് പ്രവേശിക്കുമ്പോൾ വിസ്മയങ്ങളുടെയും ആദരവിൻ്റെയും 1000 നക്ഷത്രങ്ങൾ ഒരുപോലെ പ്രകാശിക്കുന്ന ലേഖനങ്ങൾ, കണ്ടെത്തലുകൾ, കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയും. 1 ഹോറസ് അലക്സാണ്ടർ ചോദിക്കുന്നത് ഈ മഹാപുരുഷൻ എന്ത് സമ്പത്താണ് നമുക്ക് അവശേഷിപ്പിച്ചത്, അദ്ദേഹം നമ്മെ പഠിപ്പിക്കുവാൻ ശ്രമിച്ച പാഠങ്ങൾ നാം പഠിക്കുന്നുണ്ടോ എന്നാണ്. ഹിംസയുടെ ഉന്മാദലഹരിയിൽ സ്വയം നശിപ്പിക്കുക എന്ന വിപത്തിലകപ്പെട്ട ലോകത്ത് ധർമ്മവും നീതിയും സംരക്ഷിക്കുന്നതിന് അഹിംസാ മാർഗത്തിലേക്കുള്ള ഫലപ്രദമായ ശക്തി പ്രദർശിപ്പിക്കുവാൻ തൻ്റെ സുദീർഘമായ പൊതുജീവിതം മുഴുവൻ ശ്രമം ചെയ്ത ആ മനുഷ്യൻ നിശ്ചയമായും പറയും, ഇല്ല, ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന്. ലണ്ടനിൽ താമസമായിരുന്ന മുൽക്കരാജ് ആനന്ദ് മഹാത്മാഗാന്ധിയുടെ ഉപദേശമനുസരിച്ചാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹം എഴുതിയ തൊട്ടുകൂടാത്തവൻ എന്ന നോവൽ പുതുക്കി എഴുതുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ആ വരവ്. ജാതിഭ്രഷ്ടരെന്ന് കരുതപ്പെട്ടിരുന്നവരെ പറ്റി അദ്ദേഹം യങ് ഇന്ത്യയിൽ എഴുതിയിരുന്ന ചില ലേഖനങ്ങൾ മുൽക്കരാജ് ആനന്ദ് വായിച്ചിരുന്നു. അദ്ദേഹം ബോംബെയിൽ വന്നിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം അഹമ്മദാബാദിൽ വച്ച് ഗാന്ധിജിയെ സന്ദർശിക്കുവാൻ സമയം നിശ്ചയിക്കുകയും അവർ തമ്മിൽ സംഭാഷണം നടത്തുകയും ചെയ്തു. ആ അഭിമുഖ സംഭാഷണത്തിൽ ജാതിയെക്കുറിച്ചും വർഗങ്ങളെക്കുറിച്ചും സമുദായങ്ങളെക്കുറിച്ചും തൊട്ടുകൂടായ്മയെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ ഗാന്ധിജി പങ്കുവയ്ക്കുന്നുണ്ട്. ആ അഭിമുഖം പൂർണ്ണ രൂപത്തിൽ നമുക്ക് പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. വിശുദ്ധനായ ഗാന്ധി എന്ന ലേഖനത്തിൽ സിബിൽ തോണ്ടേക്ക് കാസൺ പറയുന്നത് വിചിത്രമായ ചില കാര്യങ്ങളാണ്.
മഹാത്മാഗാന്ധിയെ ഞാൻ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന പ്രേരക ശക്തി അദ്ദേഹമായിരുന്നു. ഇംഗ്ലണ്ട് സന്ദർശിച്ച അവസരത്തിൽ കിങ്സ്ലി ഹാളിൽ അദ്ദേഹം ഒഴിഞ്ഞുപോയ മുറിയിൽ ഉറങ്ങി എന്നുള്ളതാണ് അദ്ദേഹവുമായി എൻ്റെ ഏറ്റവും അടുത്ത ബന്ധം. ലളിതവും ചെറിയതുമായ ആ മുറിയിൽ അപ്പോഴും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ലാഞ്ചനകൾ തെങ്ങി നിന്നിരുന്നു എന്നെനിക്ക് തീർച്ചയുണ്ട്. ഞാനൊരു യാത്രയിലായിരുന്ന അവസരത്തിലാണ് എൻ്റെ ഭർത്താവ് ലീവിസ് കാസൻ ഗാന്ധിജിയെ അവിടെ വെച്ച് കണ്ടത്. ഒരു വിശുദ്ധൻ്റെ പ്രതീതിയാണ് ഗാന്ധിജി എൻ്റെ ഭർത്താവിൽ ഉളവാക്കിയത്. അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർക്കെല്ലാം ഈ ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. നവത്വമുള്ള ഒരു ദിവ്യനായിട്ടാണ് ഗാന്ധിജി കണക്കാക്കപ്പെട്ടത് എന്നെല്ലാം സിബിൽ തൊണ്ടയ്ക്ക് കാസൻ പറയുകയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും എന്ന ലേഖനത്തിൽ ഹോമർ എ ജാക്ക് പറയുന്നത് ഗാന്ധിജിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ജോലികളെക്കുറിച്ചാണ്. 1948 ജനുവരിയിൽ വിഭജനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പിന്നാലെ വന്ന വർഗീയ ലഹളകൾ തടയുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഗാന്ധി. ആ യജ്ഞത്തിൽ മരണത്തിലാണ് അദ്ദേഹം കൂടുതൽ വിജയിയായത്. ഏതാണ്ട് കുറേ കാലത്തേക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന ദിവസങ്ങളിലേക്കാൾ സന്തുഷ്ടനായിരുന്നു ഗാന്ധി മരണത്തിൽ. പാരമ്പര്യമുള്ള രാഷ്ട്രീയ കക്ഷിയിൽ നിന്നും സർഗാത്മകമായ ഒരു സാമൂഹിക സേവന പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രൂപാന്തരപ്പെടുത്തുവാനും ഗാന്ധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ യജ്ഞത്തിലും പരാജയപ്പെടുകയാണ് അദ്ദേഹം ചെയ്തത്. ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രശസ്തരായ ആളുകളുടെ കൃത്യമായ നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളുമാണ് എല്ലാ ലേഖനങ്ങളിലും കാണുക. നിഷ്ഠൂരതയെയും അനീതിയെയും അധികാര വ്യഗ്രതയെയും എതിർക്കുന്ന മനുഷ്യപ്രകൃതിയുടെ ഉന്നത ഭാവങ്ങളിലാണ് ഗാന്ധിയുടെ അഹിംസ അധിഷ്ഠിതമായിരിക്കുന്നത്. മനുഷ്യരുടെ ഹൃദയങ്ങളിലും ഇച്ഛകളിലും നിന്നാണ് മൂല്യങ്ങൾ ജനിക്കുന്നത്. ശാന്തിയും സമാധാനവും സ്വാതന്ത്ര്യവും മനുഷ്യപ്രകൃതിയിലുള്ള സഹജ ഭാവങ്ങളാണ്. അദ്ദേഹം ലക്ഷ്യമാക്കുന്ന സമുദായം സാർവജനീനമായി മനുഷ്യഹൃദയങ്ങളിൽ ഇപ്പോൾ തന്നെയുണ്ട്. അത് അന്തർലീനമായിരുന്നേക്കാമെങ്കിലും രാഷ്ട്രീയവും സാമൂഹികവും മാനസികവുമായ ദുഷ്ടശക്തികളോട് പടവെട്ടി അതിനെ നമുക്ക് പുറത്തണക്കേണ്ടിയിരിക്കുന്നു. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അഹിംസ ഒരു ആന്തരിക സമരം ഉൾക്കൊള്ളുന്നു. ഭയം, ലോഭം, കോപം, പാപം ഇവയെ ജയിച്ച് കീഴടക്കാൻ അത് നമ്മളോട് ആവശ്യപ്പെടുന്നു. ആ മഹാസത്വൻ ഉദയം ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹം നമ്മുടെ അന്തചേതനയെ തട്ടിയുണർത്തുകയാണ്. നമ്മൾ കേവലം മൃഗങ്ങളല്ല, മനുഷ്യരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മാനവ പുരോഗതിയെ യുക്തിനിഷ്ഠമായ ഒരു ലോകവ്യവസ്ഥിതിയിലേക്ക് ത്വരിപ്പിക്കുകയാണ്. ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ലോക സമുദായം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉപായം വിദ്യാഭ്യാസമാണ്. സ്വന്തം ഭാവി രൂപപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ടെന്നുള്ള സങ്കല്പമാണ് അതിനവലംബം. ഭയമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, യുദ്ധമില്ലാത്ത ഒരു ലോകം എന്ന ലക്ഷ്യത്തിലേക്ക് പരിണാമ പ്രക്രിയയെ നാം തിരിച്ചയക്കണമെന്നും ഈ പുസ്തകം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. സമകാലീന ലോകത്തിൽ ചരിത്രത്തിൽ തമസ്കരിക്കപ്പെടുന്ന ഒരു ഗാന്ധിജിയെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളും പാടെ മായ്ച്ചു കളയാനുള്ള ബോധപൂർവമായ ശ്രമം തിരിച്ചറിയാൻ മഹാത്മാഗാന്ധി 100 വർഷങ്ങൾ എന്ന ഈ പുസ്തകം സഹായിക്കും. ഗാന്ധിജിയുടെ സങ്കല്പത്തിലുള്ള ഇന്ത്യയിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമാണ് കാലിക ഇന്ത്യ എന്ന് ചിന്തിക്കാനും അദ്ദേഹത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ഒരു രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടോ എന്ന് ചിന്തിക്കാനും പുതിയ കാലത്ത് ഗാന്ധിയൻ ദർശനങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ആലോചിക്കാനും ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിലാണ് അവ നമ്മളെ തേടി വരിക എന്ന് ചിന്തിക്കാനും പുതിയ വിദ്യാഭ്യാസ നയങ്ങളിലും ചിന്തകളിലും ഗാന്ധിജിയുടെ ദർശനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന് അന്വേഷിക്കാനും ഗാന്ധിജിയുടെ രാഷ്ട്രീയ തത്വസംഹിതകൾ കാലിക ഇന്ത്യൻ രാഷ്ട്രീയ അവസ്ഥയിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന് വിശകലനം ചെയ്യാനും ഒക്കെ പ്രേരിപ്പിക്കുന്നതാണ് മഹാത്മാഗാന്ധി 100 വർഷങ്ങൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എഡിറ്റ് ചെയ്ത ഈ പുസ്തകം. സ്നേഹപൂർവം, ജി. രവി.